അതായത് ആളുകൾക്കുള്ള ഒരു മൈൻഡ് എങ്ങനെ പറയും, ഇപ്പൊ ഒരു കല്യാണം കഴിച്ച് നമ്മളത് എന്തെങ്കിലും വിഷയം ഉണ്ടായി ഡിവോഴ്സ് ആയി എന്നിട്ട് വേറെ കല്യാണം കഴിക്കാം, ഒരു കുഴപ്പമില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ രണ്ടുപേരുടെ ലൈഫ് സ്പോയിൽ ചെയ്യാണ്ട് രണ്ടുപേരെ നന്നായിട്ട് അന്തസ്സായിട്ട് നോക്കിക്കൊണ്ടിരിക്കണേ എന്തോ ഞങ്ങൾ മെയിൻ ആയിട്ട് ചിന്തിക്കണം വൺ ലൈഫ് ഉള്ളൂ. അത് മാക്സിമം നമ്മളെ ഞാൻ വളരെ ലക്കിയാണ് സഞ്ജീവിനെ പോലെ പെർഫെക്റ്റ് ആയ ഒരു ഹസ്ബൻഡിനെ കിട്ടിയതിൽ. നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് മഷുറയുടെ കാര്യം അവതരിപ്പിച്ചപ്പോൾ ആ ഒരു റിയാക്ഷൻ സോനാട എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഞാൻ ചോദിച്ചത്, ആ ടൈമില് കരച്ചിലായിരുന്നു, ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞ കരഞ്ഞു. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. എന്താണ് ഇതിനകത്തോണ്ട് ഇവര് ഈ ജനങ്ങൾ ചിന്തിക്കുന്നത്? സെക്സ് മാത്രമാണ് ആൾക്കാർ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. ഈ കല്യാണം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോഴത്തേക്ക് സെക്സ് അതാണ് അവര് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. ഞാൻ എന്ത് പുല്ല ഉദ്ദേശിച്ചത്? അല്ലാണ്ട് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, സ്നേഹം, അത് ഹാപ്പിനെസ്, പക്ഷെ സെക്സ് കാര്യങ്ങൾ അതൊന്നും മെയിൻ അല്ലെന്നല്ല, അതൊക്കെ ലൈഫിൽ ഒരു മെയിൻ ഘടകം തന്നെയാണ്. ഇപ്പൊ കറക്റ്റ് അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും.